ഗൈസ് അങ്ങനെ നമ്മൾ ഇത്രയും സാരികൾ നേരത്തെ ഇട്ടയിൽ നിന്ന് രണ്ട് സാരി ചൂസ് ചെയ്തിരിക്കുകയാണ്. അമ്മ സന്തുഷ്ടല്ലേ? ഞങ്ങള് കേറി നമ്മുടെ പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ഇരുട്ടും. ഞങ്ങൾ താലിയും മാലയും നിമിഷ നേരം കൊണ്ടാണ് സെലക്ട് ചെയ്തത്. ഇനി അമ്മേനെ പിടിച്ചാ കിട്ടൂല അമ്മേനെ. സാരിയുടെ അമ്മയുടെ സെക്ഷൻ എത്തി. ഗൈസ് അടുത്തായിട്ട് പൂജ സ്റ്റേജിലേക്ക് കയറുകയാണ്. മധുര സ്വപ്നങ്ങൾ അങ്ങനെ നമ്മളുടെ കല്യാണം സീരീസ് ഒഫീഷ്യലി ഇവിടെ ആരംഭിക്കുകയാണ്. സുഹൃത്തുക്കളെ, വാട്ട് ഈസ് ഹാപ്പനിങ് എവരി ടൈം, കാർത്തികൃഷ്ണൻ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പൊ ഇതിപ്പോ ജൂലൈ ലാസ്റ്റ് ആയി, ഇനി ഓഗസ്റ്റ് ഒരു മാസം കൂടെ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് കല്യാണ ഷോപ്പിംഗും പരിപാടികളെല്ലാം ഇന്ന് തൊട്ട് നമ്മൾ ആരംഭിക്കുകയാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഒരു മിക്സ്ഡ് ഫീലിങ്സ് ആണ് ഉള്ളിൽ. ഇതിങ്ങനെ അടുക്കുന്നവരെ എല്ലാം അടിപൊളിയായിട്ട് എല്ലാം അടിപൊളിയായിട്ട് നടക്കും. പക്ഷെ എന്നാലും അത് കഴിയുന്നേരം നമ്മളുടെ ഉള്ളിൽ ഏത് ആ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്ന നമ്മുടെ ഭീമ ജ്വല്ലറിയുടെ പാർക്കിങ്ങിലാണ്. അപ്പോൾ ഇന്നാണ് നമുക്ക് കല്യാണ ഷോപ്പിംഗ്. അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അമ്മയച്ചനും ഓൾറെഡി അവിടെ ഉണ്ട്, പൂജയുടെ അമ്മച്ചനും ചേട്ടനും ഉണ്ട്. അപ്പോൾ അവരവിടെ സംഭവങ്ങളൊക്കെ നോക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും കളയാതെ അവരടുത്തേക്ക് ചെല്ലാം. കം ഓൺ. പക്ഷേ നടന്നു നമ്മൾ ഭീമയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. അവരെല്ലാവരും കയറുന്നിടത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നോക്കെ അച്ഛൻ, ചായ കിട്ടിയല്ലേ വന്ന? ആ കുഴപ്പമില്ല. അച്ഛൻ ഹായ് പറയും. വെൽക്കം. ചായ ഇട്ട് തുടങ്ങിയ അമ്മേ, സുഖമല്ലേ? കുടിച്ചോ. വേറെ കൂൾ ഡ്രിങ്ക്സ് ഒന്നും ഇല്ല, ചായ മാത്രമേ ഉള്ളൂ. ആ അല്ല, എനിക്ക് വേണ്ട. ആ അത് കുടിച്ചോ. ഏകദേശം അങ്ങനെ ഭീമയുടെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ തകർത്ത് നോക്കിക്കൊണ്ടിരിക്കുക. എന്താ കിട്ടിയ? എടുത്താ എങ്ങനെയുണ്ട്? കൊള്ളാമോ? അവിടെ തിരിഞ്ഞാ നോക്കട്ടെ. കൊള്ളാം. ഗൈസ്, അപ്പം മാല സെറ്റായി. ഇനി നമ്മളെടുത്തത് താലി നോക്കണേ. ശരിക്കും അപ്പം അവിടെ നോക്കട്ടെ. തരും ഇത് കൊള്ളാലോ. നൈസല്ലേ? അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടോ? തിരിച്ചാണോ? അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ താലിയും മാലയും നിമിഷ നേരം കൊണ്ടാണ് സെലക്ട് ചെയ്തത്. വെരി ഫാസ്റ്റ്. പക്ഷെ പൂജ പറയണ്ടായിരുന്നു, അതായത് മാല ഉള്ളി കൂടി കയറില്ലെന്ന്, കൊളുത്തിടണമെന്ന് എന്തോ. അപ്പം കല്യാണത്തിന്റെ തലേദിവസം തന്നെ ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞു കെട്ടാൻ നേരത്ത്. മറ്റേ സാധനം ഇങ്ങനെ അകത്തിയിട്ട് താലി അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് അമർത്തണം. എന്നത് എല്ലാം ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. പഠിപ്പിക്കണോട്ടെ. ബൈ ദ വൈ, ഗിഫ്റ്റ് കിട്ടിയ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അത് ഞാൻ പറയും, കാണിച്ചു കൊടുക്ക് ഫാത്തിമ. ഇതല്ലേ ലിപ്സ്റ്റിക്. കളർ എത്രത്തോളം കിട്ടുന്നില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അടിപൊളി. ഇതിലും അടിപൊളി കേട്ടോ, കളർ നല്ല തെറിച്ച് കിട്ടുന്നുണ്ട്. ഇനിയാണ് പ്രധാന സംഭവം, ബില്ലടിക്കുക. ഓക്കെ, അങ്ങനെ നമ്മളുടെ താലിയെടുപ്പും സംഭവം കഴിഞ്ഞു. ഇനിയാണ് അടുത്ത മെയിൻ സംഭവം, അതായത് സാരി. സാരി എടുക്കൽ ചടങ്ങിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിനാണ് നമുക്ക് കുറച്ചധികം സമയം വേണ്ടത്. അപ്പം സമയം എന്തായാലും ഉച്ചയായത് കാരണം നമ്മൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാന്ന്. നമ്മളിനി ഭീമയിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോകണം. അതിനുശേഷം ജയലക്ഷ്മി മുട്ടമാവിൻ്റെ കട, മുട്ടമാവ് വർക്കുന്ന ജയലക്ഷ്മിയിലാണ്. അപ്പം മുട്ടമാവിൻ്റെ കടയിലേക്ക് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. കമോൺ. ഗൈസ്, അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഗ്രാൻഡ് ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. അവർ ഓൾറെഡി അകത്ത് കയറി, ഞാൻ വണ്ടി വർക്ക് ചെയ്യാൻ പോയതാണ്. ഇവിടെ ഞാൻ കുറേ നാളായി വന്നിട്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ അകത്ത് കയറി ഗ്രാൻഡ് പവലിയൻ എന്ന് എഴുതിയതാണ് റെസ്റ്റോറൻറ്. പക്ഷേ കട്ട തിരക്കാണ്, 20 മിനിറ്റ്സാണ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അളിയൻ പറഞ്ഞത് ഇവിടെ സൂപ്പർ ഫുഡാണെന്ന്. എന്തൊക്കെ അടിപൊളി, എന്തൊക്കെ കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെ കൊടുത്ത്? ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി. എന്ത് ബീഫ് ബിരിയാണി ഇട്ടുകൂടാ? വേണ്ടേ, ഞാൻ കഴിക്കും. ഓക്കെ. അപ്പം ഇവിടെ നിന്ന് ആ ചേട്ടന്മാരിങ്ങനെ ഓരോരുത്തരുടെ പേരായിട്ട് വിളിച്ച് പേടിപ്പിക്കണ്ടേ? ഏഹ്, എന്താണ് എന്താണ് പറ. അപ്പോൾ ആ നമ്മളുടെ അവസരം ഇപ്പോൾ ഉടനെ വരുമായിരിക്കും, നമുക്ക് നോക്കാം. മിസ്റ്റർ നിഖിൽ എന്ന് വിളിച്ചിരിക്കുകയാണ് അല്ലേ? കമോൺ. ഗ്രാൻഡ് ഹോട്ടൽ. ആ അതെ, മുകളിൽ മറ്റേ ചൈനീസ് ഐറ്റംസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ടല്ലോ, ചൈനീസ് ലാംസ്.
ഗൈസ് അങ്ങനെ കുറച്ചു നേരം കാത്തിരുന്നതിന് ശേഷം നമ്മുടെ ബിരിയാണി വന്നിരിക്കുകയാണ്. ഞാൻ മട്ടൻ ബിരിയാണിയാണ് പറഞ്ഞത്, ഇത് മുട്ടയൊക്കെ ഉള്ള ബിരിയാണിയാണ് കേട്ടോ. ഇവിടെ കണ്ടിട്ട് മസാലയൊക്കെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നണം. പൂജനോട് ചോദിക്കുക എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചോ. ഗൈസ് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ജയലക്ഷ്മി സിൽസിൽ വന്നിരിക്കുകയാണ്. പാന്തർ പോയിനെ നമ്മളവിടെ പാർക്ക് ചെയ്തു. ഇനി നേരെ അകത്തേക്ക് പോയി സാരി എടുക്കൽ പരിപാടികളിലേക്ക് നമ്മൾ കടക്കുകയാണ്. സുഹൃത്തുക്കളെ പാമേ, കമോൺ, ഓട്ടോറിക്ഷ അടിക്കാൻ വന്നു. അമ്മ റെഡിയാണോ? അടിപൊളി സാരി എടുക്കണ്ടേ? സൂപ്പർ. ഏ കമോൺ, 75 വർഷമായിരുന്നു ജയലക്ഷ്മി. മധുര സ്വപ്നങ്ങളേകും. ബാക്കിപാട് ബാക്കിപാട്. വൈദ്യുതി എന്തെങ്കിലും എടുത്തിട്ട് പോവാ. ഏസാന കല്യാണ സാരികളുടെ വിപുല ശേഖരമുള്ള 3-ാം നിലയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി അമ്മേനെ പിടിച്ചാൽ കിട്ടൂലേട്ടാ. അമ്മേനെ സാരിയുടെ അമ്മയുടെ സെക്ഷൻ എത്തി. ഇനി ഫുൾ സീനാണേ. എല്ലാവരും അമ്മ വാ, ഇരിക്കി, അളി ഇരിക്കി, ഇരിക്കി. സ്വന്തം വീട് വല്ലണ്ട, അതിരിക്കി. ഏസാന സാരികൾ ഒരേ നാട്ടി ഇവിടെ നിരത്തി കൊണ്ടിരിക്കണ്ട. ചേച്ചി ഒരു രക്ഷയില്ല, ഭയങ്കര ആത്മാർത്ഥതയാണ്. എല്ലാ സാരിയും കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. സൂപ്പറല്ലേ? അത് നമുക്ക് പിങ്ക് കളർ അല്ലേ. ഏസ് അടുത്തായിട്ട് പൂജ സ്റ്റേജിലേക്ക് കയറുകയാണ്. ഇനി ഇവിടെ നിന്നാണ് എല്ലാം ഇട്ട് നോക്കാൻ പോണത്. ഏസ് ഇപ്പോൾ എടുത്ത കളറാണത്. ഇത് കഴിഞ്ഞതിനേക്കാളും കുറച്ചുകൂടി കൊള്ളാട്ട. കഴിഞ്ഞ ഉടുത്തില്ലേ? അല്ലല്ല, ഇതാ കുറച്ചുകൂടെ നല്ലത്. അമ്മക്ക് ഏതാ ഇഷ്ടം? ഇതല്ല നല്ലത്? അതാണ് അമ്മക്ക് ഏതാ ഇഷ്ടപ്പെട്ടു? ആണോ? അടുത്തതായി നീല കളർ. പക്ഷെ എനിക്ക് നീലയിലും കുറച്ചുകൂടി മറ്റേ അല്ലേ, മറ്റേതാണ് കുറേ കൂടി എടുത്ത് കാണുന്ന കളർ. അതർ വൺ. ഏ എന്ത്? ഓ അതാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഏസ് അടുത്തായിട്ട് നമ്മൾ ഡേ ലൈറ്റിൽ കണ്ടു നോക്കാൻ പോകണം സാരിയുടെ കളർ. ഇങ്ങനത്തെ ഒരുപാട് ചടങ്ങുകളുണ്ട്. എങ്ങനെയുണ്ട് ഡേ ലൈറ്റ് കണ്ടത്? എങ്ങനെയുണ്ട്? എത്ര കളർ ഉണ്ടാകെ? രണ്ടെണ്ണല്ലേ ഉള്ളു. ഓക്കെ ഇത് കൊള്ളാം. അടുത്ത വെച്ച് ചോദിച്ചേ. ഏസ് അങ്ങനെ പ്രതീക്ഷയിലും വേഗത്തിൽ റെക്കോർഡ് സ്പീഡിൽ സാരി എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. കം ഹിയർ എലിസബത്ത്. എത്ര സാരി എടുത്തു? അപ്പൊ 3 എടുത്തില്ലേ? ഇനി ഒരെണ്ണോണ്ട് എടുക്കാണ്ടല്ലേ. സോറി ഏസ് കഴിഞ്ഞിട്ടില്ല. 2 ഒരു മണിക്കൂറിൽ 2 സാരി. ഇനി അടുത്ത് അമ്പല സാരി. അമ്മ അമ്പല സാരി എന്ന് പറയണെന്ന് പറഞ്ഞ അമ്പല സാരിയാണ് അടുത്തെടുക്കാൻ പോകുന്നത്. എന്താ അതന്നല്ലേ ഞാനും മലയാളത്തിൽ പറഞ്ഞാൽ അമ്മേനോട്ട്. അപ്പൊ മഞ്ഞ അടിപൊളി, മഞ്ഞ അടിപൊളി എന്ന് പറഞ്ഞു. ആണോ? യെസ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ സാരി സെലക്ട് ചെയ്യാൻ നമ്മൾ കാണിക്കില്ല, അത് കല്യാണത്തിന് സസ്പെൻസ് ആണ് അല്ലേ. കുറെ ഉടുത്ത് നോക്കി 2 എടുത്ത് ഇനി 1 എടുക്കാൻ. ലെറ്റ്സ് ഗോ. അമ്മ എണീറ്റ് കേട്ടോ. കോഫി വന്നപ്പോ അമ്മ എണീറ്റു അല്ലേ. ഏട്ടായി കോഫി പ്ലീസ്. ഗൈസ് അങ്ങനെ നമ്മൾ ഇത്രയും സാരികൾ നേരത്തെ ഇട്ടതിൽ നിന്ന് 2 സാരി ചൂസ് ചെയ്തിരിക്കുകയാണ്. അമ്മ സന്തുഷ്ടല്ലേ? ഈ അമ്മയോ? അല്ലേ അടിപൊളിയല്ലേ, നല്ല സൂപ്പർ കളർ അല്ലേ. അച്ഛന്മാരുടെ അഭിപ്രായം എന്താ? സൂപ്പർ. അച്ഛനാ സൂപ്പർ. ഇനിയൊന്നും പറയാനല്ലേ. അളിയനോട് ഇനി 1 കൂടി ഉള്ളു കേട്ടോ. ഞാൻ വെച്ച് തീർന്നു. 4 ഇരുട്ടാൻ ഇനി സമയമുണ്ട്. അതെ, ഞങ്ങള് കേറി വന്നപ്പോഴേ പറഞ്ഞു ഇവിടെ നിന്ന് ഇനി ഇറങ്ങുമ്പോ ഇരുട്ടു. കാപ്പി കുടിച്ചിട്ട് ഈ എക്സ്പ്രഷൻ ഭയങ്കര മധുരം. ഇവിടെ എങ്ങനെയാ മധുര സ്വപ്നം? ഗൈസ് അടുത്തായിട്ട് നമ്മള് സെറ്റ് എടുക്കാനായിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ വന്നേക്കാണ്. അപ്പൊ ഞാൻ അവിടെ കണ്ടൊരു കാഴ്ചയാണ്. ഇത് നോക്കി, ഇതൊക്കെ ഇവിടുത്തെ ട്രെൻഡാണെന്ന് തോന്നുന്നു. മുണ്ടിന്റെ കൂടെ ഒരു ബന്ധമില്ല. അതായത് കര നീല ആയതുകൊണ്ട് നീല മെള്ളയായിട്ടുള്ള ഷർട്ട്. അത് ഇത് പിന്നെ വലിയ കുഴപ്പമില്ല. അങ്ങേറ്റത്ത് പച്ച. ഇതൊക്കെ ഇട്ടാൽ എങ്ങനെ ഇരിക്കാം? ഇതൊന്ന് ഇട്ട് നോക്കണമെന്നുണ്ട് കേട്ടോ. എനിക്ക് ഇത് കൊള്ളാം. പൈസ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളിനി ബില്ലടിക്കാൻ പോകുമ്പോൾ
അവതാര പുരുഷനെ പോലെ അവതരിച്ച് പോയല്ലേ, ഒരു ബിൽഡപ്പ് കൊടുത്തപ്പോ അവിടെ ചെന്ന് ബിൽഡപ്പ് കൊടുക്കാവാ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ബിൽഡടിച്ച് ഇറങ്ങാൻ പോകുമ്പോൾ അവതാര പിറവിയുടെ രൗദ്രഭാവം എല്ലാം ആവാഹിച്ച് മുട്ടമ്മാവൻ മുട്ടമ്മാവൻ രക്ഷകനായിട്ട് എത്തിയിരിക്കുകയാണ്. താങ്ക് യു. എന്റെ ചെറിയ പിള്ളേരുമ്പോ അപ്പൊ ചായ കുടിക്കാൻ വന്നില്ലല്ലേ ഞങ്ങളുടെ കൂടെ? അതോടില്ല, തീരുമാനിച്ചില്ല. ഇനി വേണം തീരുമാനം. എൻജോയ്. ഫൈനലി നമ്മൾ ഡെലിവറിയിൽ എത്തിയിരിക്കുകയാണ്. എല്ലാ സാധനം പാക്ക് ചെയ്യുന്ന കാഴ്ച. അമ്മേ, സുർക്കേസ് തരും. കൈസ് അങ്ങനെ പെട്ടി നിറച്ച സാധനങ്ങളായിട്ട് നമ്മൾ ജലക്ഷ്മി നിറങ്ങാണ്. അതെ, നമുക്ക് പെട്ടിയിലിട്ട് ജലക്ഷ്മി ദ ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ. സന്തോഷമായില്ല അമ്മയ്ക്ക്? ആ അതെ, രണ്ട് പെട്ടി, രണ്ട് ഡിസൈനിലെ രണ്ട് പെട്ടിയില്. അതാണ് പൂജയുടെ പെട്ടി. പിന്നെ പൂജയ്ക്ക് ഒരു കവറും. പോവാ, എന്നാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ താലിയും മാലയും സെറ്റായി, സാരി സെറ്റായി. ഇനി എനിക്ക് ഡ്രസ് എടുക്കണം. എൻ്റെ അനിയൻ്റെ ഒക്കെ ഡ്രസ് എടുക്കാൻ പോകുന്നത്. ഞാൻ അനിയനായിട്ട് ഒരുമിച്ചായിരിക്കും പോകുന്നത്. അവൻ കാനഡയിൽ നിന്ന് വരുന്നത് അടുത്ത മാസം ഫസ്റ്റ് വീക്ക് അവനെത്തും. അതിനുശേഷം നമ്മൾ ഡ്രസ് എടുക്കാൻ പോകലൊക്കെ ഉണ്ട് ഇനി. അപ്പോൾ ഇനി അങ്ങോട്ട് ഓരോ എപ്പിസോഡും നമ്മൾ കല്യാണത്തിനോട് അടുത്തോണ്ടിരിക്കുന്നതായിരിക്കും. അതിൻ്റെ വിശേഷങ്ങളും സംഭവങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് റെഡി ആയിട്ടിരുന്നോളൂ. ഒരുപാട് കിടിലൻ വീഡിയോസ് ഇനി അങ്ങോട്ട് നമുക്ക് വരാനായിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ എന്തായാലും അച്ഛനും അമ്മയും പൂജയുടെ അച്ഛനും അമ്മയും എല്ലാവരും ചേട്ടനൊക്കെ ഹാപ്പി ആയിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ട് സെലക്ട് ചെയ്ത് കുറച്ച് സാധനങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. വെറുതെ കല്യാണത്തിന്റെ ഒരു എക്സൈറ്റ്മെന്റ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ നമ്മൾ എടുത്ത സാരിയെല്ലാം അന്ന് തന്നെ ഉടുത്ത് കാണുമ്പോഴായിരിക്കുമല്ലോ ആ ഒരു എന്താ പറയുക, അതാണല്ലോ അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പം ആ വീഡിയോയിൽ നമുക്കതെല്ലാം കാണാം. അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് കാണാനായിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിളിം ബ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ ഹംബിൾ ഡിസിഷൻ ബ്ലോഗ്സ്. ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. അൻ്റിൽ ദെൻ, യു ടേക്ക് കെയർ. ബൈ ബൈ.